ബാംഗ്ലൂരിലെ തടവറയിൽ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് പി ഡി പി ചെയർമാൻ അബ്ദുൽ നാസർ മദിനി നാട്ടിൽ മടങ്ങിയെത്തിയത് മദിനി പിതാവ് അബ്ദുൽ സമദ് മാസ്റ്ററിൻ്റെ നെറ്റിയിൽ ചുംബനം നൽകിയപ്പോൾ ഇരുവരുടെയും മാത്രമല്ല കണ്ടുനിന്നവരുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകി തുടർന്ന് ഇരുവരും ഏറെ നേരം സംസാരിച്ചു സുപ്രീംകോടതി ജാമ്യവ്യവസ്ഥ ഇളവ് ചെയ്തതോടെയാണ് കേരളത്തിൽ സ്ഥിരമായി താമസിക്കാൻ മദിനി എത്തിയത് ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തി അവിടുന്ന് ആംബുലൻസിൽ നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയാണ് ജന്മനാടായ മൈനാഗപ്പള്ളിയിലേക്ക് എത്തിയത് യാത്രക്കിടെ പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾ കയറിയതോടെ അകമ്പടി വാഹനങ്ങളുടെ എണ്ണവും കൂടി വഴിയോരങ്ങളിൽ കാത്തുനിന്ന നിരവധി പേർ അഭിവാദ്യം അറിപ്പിച്ചു മദനി സ്ഥാപിച്ച മൈനാഗപ്പള്ളിയിലെ അൻവാർശേരിയിൽ വൈകിട്ട് അഞ്ച് നാൽപ്പത്തഞ്ചോടെയാണ് എത്തിയത് മദനെ കാണുവാനും സ്വീകരിക്കുവാനും നൂറുകണക്കിനാളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു വിദ്യാർത്ഥികൾ ദർഭമുട്ട അവതരിപ്പിച്ച് വരവ് ആഘോഷമാക്കി ശിക്ഷയരും പാർട്ടി പ്രവർത്തകരും മുദ്രാവാക്യം മുഴക്കി അല്പനേരം വിശ്രമിച്ച ശേഷം അൻവാർശേരി മസ്ജിദിൽ മകരീബ് നിസ്കാരത്തിൽ പങ്കെടുത്തു രാത്രി ഏഴരോടെയാണ് കുടുംബവീടായ തോട്ടുവ മനസ്സിലെത്തി പിതാവിനെ കണ്ടത് പിന്നീട് പള്ളിശ്ശേരിക്കൽ ജുമാ മസ്ജിദിലെത്തി മാതാവ് അസുമാ ബീവിയുടെ ഖബറിന് മുന്നിലും പ്രാർത്ഥിച്ചു ചികിത്സയ്ക്ക് പോകുന്ന ദിവസങ്ങളിലൊഴികെ അൻവാർശ്ശേരിയിൽ തങ്ങാനാണ് മദിനയുടെ തീരുമാനം പിതാവിനെ കാണാനും സ്വന്തം ചികിത്സയ്ക്കും സുപ്രീംകോടതി പ്രത്യേക ജാമ്യം അനുവദിച്ചതിനെ തുടർന്ന് ജൂൺ ഇരുപത്തിയാറിന് കൊച്ചിയിലെത്തിയിരുന്നു പക്ഷേ യാത്രാമതി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായതോടെ ആശുപത്രിയിൽ അഡ്മിറ്റായി അപ്പോഴേക്കും സുപ്രീംകോടതി അനുവദിച്ച സമയം കഴിഞ്ഞതോടെ പിതാവിനെ കാണാതെ കൊച്ചിയിൽ നിന്നും മടങ്ങേണ്ടി വന്നു അതിന് പിന്നാലെ ചികിത്സയ്ക്ക് ജാമ്യം നേടി സമീപിച്ചപ്പോഴാണ് സുപ്രീം കോടതി സ്ഥിരമായി നാട്ടിൽ തങ്ങാനുള്ള അനുമതി നൽകിയത് രണ്ടായിരത്തി പതിനൊന്ന് ആഗസ്റ്റിലാണ് ബാംഗ്ലൂർ സ്ഫോടന കേസിൽ കർണാടക പോലീസും അതിനെ അറസ്റ്റ് ചെയ്തത് വിചാരണ തടവുകാരനായി കഴിയുമ്പോഴാണ് കോടതിയുടെ പ്രത്യേക അനുമതിയോടെ ജന്മനാട്ടിലേക്ക് വന്നതല്ല അപ്പോഴെല്ലാം കർണാടക പോലീസിൻ്റെ പ്രത്യേക കാവലിലാണ് എത്തിയത് ഇത്തവണ കോടതി സുരക്ഷയുടെ കാര്യത്തിൽ നിർദ്ദേശങ്ങളൊന്നും നൽകാതിരുന്നതിനാൽ പോലീസ് അകമ്പടിയൊന്നുമില്ലായിരുന്നു കർണാടകയിലെ ഭരണമാറ്റവും കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലുമാണ് നാട്ടിലെത്താൻ വഴിയൊരുക്കിയത് ഇനി അൻവാർശേരിയിൽ ആരുടെയും തടങ്കലിലല്ലാതെ പോലീസ് കാവലില്ലാതെ മതിനിക്ക് താമസിക്കാം